ഉസ്താദ് ഇസ്മാഉൽ ബദർ ജല്ലി അവർക്കെല്ലാം വേണ്ടി ദുആ ചെയ്യുന്നതാണ്. السلام عليكم ورحمة الله وبركاته. نويت الاعتكاف في هذا المسجد الله اللهم كرديكم اللهم الله نبلي خير يوم طلعت عليه الشمس سورة نبوت الاتم وطم ما يدي مصر فرشد ما يبلي آيات جواسمان സന്നിഗ്ധമായ അഷ്റഫുൽ ഖൽഖ് സ്വർഗാസുകളെ പ്രഖ്യാപിച്ചതാണ്. അതില് ഏറ്റവും നല്ല സ്ഥലം മസാജിദുഹ, ഭൂമിയിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സ്ഥലം അള്ളാഹുവിന്റെ പള്ളിയാണ്. അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസത്തിൽ ഏറ്റവും ഉത്തമമായ സ്ഥലത്ത് വെച്ച് ഏറ്റവും ഉത്തമരായ സ്വാലിഹീങ്ങള് മുത്താലിമീങ്ങള് സാദാത്തുക്കള് ഉലമാക്കള് മുഅ്മിനീങ്ങള് ചേർന്ന് അള്ളാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകളാണ് ഇസ്മാഉൽ ബദർ. അത് ഉച്ചരിക്കുന്ന സദസ്സ് അതിന്റെ മഹത്വവും പുണ്യവും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ആ ബോധം നമ്മുടെ കൽബിലേക്ക് വരുമ്പോഴാണ് നമുക്ക് എല്ലാ വിഷയങ്ങളും എളുപ്പമാകുന്നത് സാധ്യമാകുന്നത്. ഏതൊരു വിഷയത്തിലും നമ്മുടെ വിശ്വാസം എത്രമാത്രം പൂർണ്ണമാണോ അതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം സഹലാക്കി തരും. ഇന്നൽ മർആ യതീറു ബിഹിമ്മതിഹി കത്വൈരി ബിജനാഹൈഹി. ഒരു പക്ഷി പറക്കുന്നത് രണ്ട് ചിറക് കൊണ്ടാണെങ്കിൽ ആ രണ്ട് ചിറകിന് സമാനമാണ് ഒരു മനുഷ്യന് കോൺഫിഡൻസ്. ഇതെനിക്ക് ഏറ്റവും ഉത്തമമായ വേദിയാണ്, ഇതെനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭമാണ് എന്നൊരു മനുഷ്യ മനസ്സിലങ്ങ് തോന്നിയാൽ പക്ഷി പറക്കും പോലെ എത്രയും കാര്യങ്ങൾ നേടിയെടുക്കാൻ തീർത്താൻ അവർക്ക് കഴിയും. അതേ സ്ഥാനത്ത് നീ ഏത് വിഷയത്തിൽ പ്രവേശിക്കുന്നു അവിടെ നിനക്ക് ഹിമ്മത്തില്ല എങ്കിൽ, അതിൽ നിനക്കൊരു കോൺഫിഡൻസ് നിനക്കില്ല എങ്കിൽ, അതുമായി നിനക്കൊരു പ്രയോജനം ലഭിക്കില്ല, അതുമായി നീ അകലുകയല്ല, നിനക്കതിന്റെ നേട്ടം ആസ്വദിക്കാൻ കഴിയില്ല. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വാക്കാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഖൈറു മാ ഉൽഖിയ ഫീ ഖൽബിൽ മുഅ്മിൻ അൽ യഖീൻ. ഒരു മുഅ്മിനായ മനുഷ്യന് അല്ലാഹു തആല നൽകുന്നതിൽ ഏറ്റവും വലുത് കോൺഫിഡൻസ് ആണ്, യഖീനാണ്. ഇതിന്റെ ഒക്കെ മഹത്വം ഉൾക്കൊള്ളണമെങ്കിൽ തിരിയണമെങ്കിൽ മറ്റ് വലിയ വലിയ ട്രെയിനർമാരുടെ മാനേജ്മെന്റ് ക്ലാസുകളൊക്കെ സംബന്ധിക്കുമ്പോഴാണ് തിരിയുക. കഴിഞ്ഞ റമദാൻ തൊട്ടുമ്പുള്ള റമദാൻ 21-ാം രാവ് മലപ്പുറം മേൽമുറ സ്വലാത്തു നഗറിൽ ഞാൻ ഈ ഹദീസ് വ്യാഖ്യാനിച്ചു. അന്ന് പാറാട് ഫൈസൽ ഹാജിയും കൂട്ടുകാരും ആ സദസ്സിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ പല മാനേജ്മെന്റ് ക്ലാസ്സുകളിലും അതുപോലെ തന്നെ പല ട്രെയിനിങ് ക്ലാസ്സുകളിലും പോകാറുണ്ട്. സ്പെഷ്യാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളൊക്കെ പോകാറുണ്ട്. അവിടെ 10,000 ലക്ഷങ്ങളും ചിലവഴിക്കാറുണ്ട്. ഇന്ന് ഏത് ബിസിനസ്സുകാരും വളരുന്നതിന്റെയും
ഏത് സംരംഭങ്ങളും വളരെ ഒക്കെ നേട്ടം ഈ ട്രെയിനിങ് ക്ലാസ്സുകളിൽ പോകുന്നതാണ്. എന്നാൽ അവിടെ ചെല്ലുമ്പോ അവിടെ നൽകുന്ന ഏറ്റവും വലിയ ഊർജമാണ് ഈ വാക്കി വാക്കി വാക്കി. ഇതൊന്നും നമുക്ക് വേണ്ടതില്ല. തിരിച്ചു വന്ന അവിടത്തെ ആശങ്ക അതാണല്ലോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു, ലഹു ഹിമ്മുൻ ലാ മുൻതഹ ബീകി ബാരി ബാരി വഹിമ്മതുഹു സുഖ്റാ അജല്ലു മിന ദഹിരി. ഈ ലോകത്തെ ഏറ്റവും ഉയർന്നവർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടത്തെ ഹിമ്മത്ത് എത്രയെന്ന് വർണ്ണിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ഏറ്റവും ചെറിയ ഹിമ്മത്ത് അവിടെ ഒരു ശതമാനത്തിന്റെ ഹിമ്മത്ത് ഉദാഹരിക്കുകയാണെങ്കിൽ അത് കാലത്തോട് നമുക്ക് ഉദാഹരിക്കാം. കാലത്തിന്റെ പ്രത്യേകത എന്താ? സോളാർ സോളം പറിച്ചു നോക്കിയാൽ അറിയാം. About 5 billion years ago, 500 കോടി വർഷമാണ് ഭൗതിക സാധനം ഈ സൂര്യന് നൽകുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ലോകത്തെന്ത് സംഭവിച്ചാലും കാലത്തിന്റെ യാതൊരു കുലുക്കവും സംഭവിച്ചിട്ടില്ല. ഏതും നേരിടാനുള്ള മനക്കരുത്തോടുകൂടെ എന്ത് സംഭവിച്ചാലും സൂര്യൻ ഉദിക്കുന്നത് ഒരു ദിവസം പോലും മാറിയിട്ടില്ല. അസ്തമിക്കുന്നത് ഒരു സെക്കൻഡ് പോലും തെറ്റിയിട്ടില്ല. അത് അതിന്റേതായ ആ ഒരു എനിക്ക് ഖൈറുൽ മജാലിസ് വന്നു വന്നു ഖൈറുൽ അയ്യാമിൽ ഒരുമിച്ച് കൂടി കൂടി ഖൈറുൽ ബിഖായിലാണ്. എന്നാൽ നമ്മുടെ കൽബിൽ കൂടി കൂടി ആ ഉത്തമമായ വിശ്വാസം ഇതാണ് എന്റെ എല്ലാ വിജയത്തിന്റെയും രഹസ്യ. എനിക്കിത് തകർക്കാൻ എനിക്കിതിൽ നിന്ന് മാറ്റിയെടുക്കാൻ ഒരാറ്റിക്കും സാധ്യല്ല. ഞാൻ ബദരികളെ മാറി നിൽക്കുകയില്ല എന്നൊരു തോന്നൽ നമ്മുടെ കൽബിലുണ്ടോ? തീർച്ചയായും അവൻ പരാജയപ്പെടുകയില്ല. അത്രമാത്രം പവർ അല്ലാഹു ബദരികൾക്ക് നൽകിയതാണ്. ഞാനിതിപ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ബദർ ചൊല്ലി ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിന്റെ സ്ഥാപകൻ അഞ്ച സഹോൻ ശൈഖ് ശിഹാബുദ്ദീൻ ബുഖാരി, അല്ലാഹു തആല പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ്സോടെ ദീർഘകാലം അവർക്കും ശിഷ്യ പരമ്പരകൾക്കും സന്താന പരമ്പരകൾക്കും സ്നേഹിക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും ബദറുദ്ദീമായി ഏതെല്ലാം നിരീക്ഷണങ്ങളുണ്ടോ, മനസ്സുകൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഏതെല്ലാം എന്തെല്ലാം ബന്ധങ്ങളുണ്ടോ അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറു ബർകത്ത് ഇസ്സത്ത് സ്വിഹത്ത് ആഫിയത്ത് സലാമത്ത് അല്ലാഹു തആല നൽകുമാറാവട്ടെ. പരിശുദ്ധമായ മദീന മുനവ്വറയിലാണ് ഉള്ളത്. അവിടെ വെച്ചൊക്കെയും ഈ സദസ്സിന് വേണ്ടി ദുആ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലല്ലോ. നമ്മളൊക്കെയും ഹാജിമാര് മർക്കസിന്റെ അതുപോലെ നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലും സർക്കാർ ഗ്രൂപ്പുകളിലൊക്കെ പുറപ്പെട്ട രാജ്യമാർ എല്ലാം ചെയ്യുമാറാവട്ടെ. മറ്റന്നാള് വിനീതരും ഹജ്ജിന് പുറപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല സുഖമായി അവിടെ എത്തി. മഹാനായ സുൽത്താൻ ഉലമാ കാന്തപുരം ഉസ്താദ് ഉൾപ്പെടെയുള്ള നമ്മുടെ നേതൃത്വം എല്ലാം അവിടെ എത്തി. അറഫയിലും മിനയിലും മുസ്ദലിഫയിലും മസ്ഇലും മതാഫിലും എല്ലാം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല തുണയാക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ തുണയുണ്ടെങ്കിൽ ബദരീങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ എല്ലാം എളുപ്പമാണ്. എന്റെ ആദ്യത്തെ ഹജ്ജ് യാത്ര 1990 അന്ന് എന്റെ കൂടെ 11 മലയാളികളാണ് മക്ക കണ്ട ദുരന്തം 90 5000 ആളുകളാണ് അന്ന് മിന
ദുരന്തത്തില് മരണപ്പെട്ടു. ആ ദുരന്തത്തിൽ മരണപ്പെട്ട മലയാളികൾ എല്ലാം എന്റെ കൂടെ അബ്ദുൽ റഷീദ് ഹാജി, അബ്ദുൽ ഖാദർ ഹാജി, ഫാത്തിമ ഹജ്ജുമ്മ, ആദം ഹജ്ജുമ്മ, ആദം ഹാജി, ഉന്നിപ്പാത്തുമ ഹജ്ജുമ്മ, അവരെല്ലാം അബ്രഹ്മ സ്വർഗായി കൊടുക്കളയാവുള്ളായി കൊടുക്കളയാവുള്ള ആ രംഗം ഓർക്കാൻ പോലും കഴിയാത്ത രംഗം എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ രംഗം. യഥാർത്ഥത്തിൽ ഈ 11 ആളുകളിൽ ആ ദുരന്തത്തിന്റെ ആ മുഹൂർത്തത്തിലേക്ക് ആദ്യമായി എത്തിച്ചേരുന്ന ഞാനാണ്. അതുവരെ തൽബിയത്ത് ചൊല്ലി ചൊല്ലി ഇത് മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് പറഞ്ഞ വാക്കൊരൊറ്റ വാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവസാന ഘട്ടം പിന്നങ്ങ് തെഹലീൽ ചൊല്ലാൻ തുടങ്ങി മരിക്കുമെന്ന് ഉറപ്പായി. ആ രംഗൊക്കെ നീ ഇപ്പൊ പറയാൻ സമയം ഇരിക്കാത്തതുകൊണ്ടാണ് ഞാന് ടെന്റിന് വന്നപ്പോ ബിച്ചിക്കോട്ടേജിന്റെ മകൻ അബ്ദുറഹ്മാൻ ഹാജി എന്നോട് വന്നിട്ട് ചോദിച്ച ചോദ്യം, നിങ്ങള് മരിച്ചു അപ്പൊ ഞാൻ അന്നൊരു പച്ച വെൽറ്റാക്കി അദ്ദേഹത്തിന് അച്ഛൻ മരിച്ചിടക്കും, ഋഷിരാജ് മരിച്ചിടക്കും, രംഗമൊക്കെ പറയാൻ ആ കൂട്ടത്തില് നല്ലൊരു തടിയുള്ള പച്ച വെൽറ്റ് പറ്റിയാള് മരിച്ചിടക്കും അദ്ദേഹം ഉറപ്പിച്ചത് ആ രംഗം അത്ര. പക്ഷെ ഞാൻ മലയാളം ഒരൊറ്റ വാക്ക് ബദരീങ്ങളെ നിങ്ങൾക്ക് എന്നാലായത് കേട്ടോ കേട്ടോ എന്ത് എന്ന് പറയാൻ പറ്റിയ നിങ്ങളെ കൊണ്ട് ഞാനിത് കുടുങ്ങുന്ന സമയത്ത് അത് കുടുംബം മാത്രം ചെയ്യാനുള്ളതല്ലഘട്ടത്തിൽ പ്രതിസന്ധിയില് നിന്റെ ദ്വാക്ക് അള്ളാഹുണമെന്ന് നീ താല്പര്യപ്പെടുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിഷമഘട്ടത്തിൽ നീ ദുആ ചെയ്തോ എന്നല്ല ഫുൽ ഖൽഖു ഫൽയുഖ്രി ദുആ ഫി റഹ നിന്റെ സന്തോഷഘട്ടത്തിൽ നിന്റെ യുവത്വത്തിൽ നിന്റെ കൗമാരത്തിൽ നിന്റെ ആരോഗ്യ സമയത്ത് നിന്റെ സമ്പൽ സമൃദ്ധി നിറഞ്ഞ സമയത്ത് നീ നന്നായി ദുആ ചെയ്തോ എന്ന വിഷമഘട്ടത്തിൽ ഈ അല്ലാഹുവോട് നീ ചെറിയ ചോദ്യം മതി. അപ്പോഴേക്ക് ചെറുപ്പത്തിലെ ഇതുപോലുള്ളത് ചൊല്ലി പഠിപ്പിച്ചു ശീലിപ്പിച്ചു. അതിന്റെ ഒറ്റ ഗുണം കൊണ്ട് തന്നെയാണ് ഉപ്പാക്ക് മറ്റാർക്കും ആർക്കും കിട്ടിയിട്ടില്ലാത്ത അള്ളാഹു ദർജ അള്ളാഹു ഉയർത്തുമാറാവട്ടെ. ഏത് സ്ഥാപനങ്ങളുടെയും മഴതിന്റെ വളർച്ചയിലും ഉയർച്ചയിലൊക്കെ 97 ജൂൺ 6 കണ്ടത്ര കണ്ണുനീര് നീരൊന്നും കണ്ടില്ല. 12 കൊല്ലം ആ പള്ളിയിൽ സർവസ്വം സമർപ്പിച്ചു നിർമ്മിച്ചു. ഒരു ഘട്ടത്തില് ഒരു വെക്കേഷൻ ടൈം അല്ല പെട്ടെന്ന് ഇറങ്ങേണ്ടി വരുന്ന സമയം സഹായിക്കാൻ ഒരാൾക്കും കഴിയാത്ത രക്ഷപ്പെടുത്താൻ മാർഗങ്ങൾ ഒന്നുമില്ലാത്ത സമയം. യഥാർത്ഥത്തിൽ പാസ്താനിയ രംഗത്ത് വല്ലതും ചെയ്യാൻ കഴിയുമെങ്കിൽ മഹാനായ സുൽത്താൻ ഉലമക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ ഒരാംശം പോലും ഇന്ന് ആർക്കും കഴിയില്ല എന്ന കാര്യം തീർച്ചയായും അവർക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസോടെ അല്ലാഹു ധാരാളം ഇസ്സത്ത് അല്ലാഹു തആല ഇഫ്ത് ഞാൻ ഈ വിഷയം പറയുമ്പോ എടവണ്ണപ്പാറ ദാറുൽ മാരിഫ് അറബി കോളേജിന്റെ 7ാം വാർഷികത്തില് മഹാനായ സുൽത്താൻ ഉലമക്കാത്ത ഒരു ഉസ്താദ് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ചെന്നിട്ടാ ഞാൻ ഉസ്താദിനോട് ഉസ്താദ് ഞാൻ അവിടെ നിന്ന് വിട്ടു എന്ന് പറയുമ്പോ ഉസ്താദ് എന്നോട് പറഞ്ഞത് തങ്ങളെ എളുപ്പം വിടല്ല ഇപ്പം വിട്ടാ ഒന്നും ചെയ്യാൻ പറ്റൂല്ലോ. ഒരു റമദാന്റെ ലീവല്ല ദുൽഹജ്ജിന്റെ ലീവല്ല സഫർ 25 കാരണം അന്നത്തെ പ്രതിസന്ധി അവസ്ഥ അതാണ്.
പക്ഷേ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ. അതോ അങ്ങോട്ട് മാറി അങ്ങോട്ട് മാറാൻ വേണ്ടി മാറിയതല്ല. മലപ്പുറത്തൊരു പള്ളി സ്വപ്നമുണ്ട്, അതിന് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടത്തേക്ക് മാറാലോ എന്ന് കരുതിയിട്ട് ഒരാറ് മാസത്തിൽ തൽക്കാലത്തേക്ക് അങ്ങട്ട് മാറിയതാ. അള്ളാഹുവിന്റെ തൗഫീഖ് ഫതുഹൊക്കെ വന്നതിന്റെ പിന്നെ അന്നൊക്കെ ചെല്ലി അസ്മാഉൽ ബദ്റു എന്ന് പറഞ്ഞ എന്നെ കാണാൻ വന്ന ആരെല്ലാണ്ടോ, എന്റെ മുമ്പിൽ വന്ന് കരഞ്ഞവരാരെല്ലാമുണ്ടോ, അവരോടൊക്കെ പറഞ്ഞ വാക്കൊന്നു മാത്ര, നിങ്ങളെ കരയുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല, എനിക്കതിലൊന്നും ബേജാറും തോന്നുന്നില്ല, എന്നെ സഹായിക്കാൻ ഒരു മഖ്ലൂഖിനും കഴിയില്ല. പക്ഷെ അള്ളാഹു കഴിയും. അസ്മാഉൽ ബദർ ചൊല്ലിയാൽ അത് നടക്കും. നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ സഹായിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അസ്മാഉൽ ബദർ ചൊല്ലി തന്നാ മതി. അസ്മാഉൽ ബദർ എന്റെ വണ്ടിയിൽ എപ്പോഴും അസ്മാഉൽ ബദർ വെച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് സദാസമയത്തും. ഞാന് എന്റെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെ കൊണ്ടും വന്ന് നിരവധി അസ്മാഉൽ ബദർ അതിന്റെ കറാമത്തല്ലേ ഇന്ന് കാണുന്ന ഞാൻ അങ്ങനെ പറഞ്ഞാൽ ധാരാളം ധാരാളം. അപ്പൊ അതുകൊണ്ടൊക്കെ അത് നമ്മൾ കുറെ ചെല്ലുക എന്നതല്ല, അതിലുപരി നമ്മുടെ മനസ്സിലേക്ക് അത് തട്ടുക, മനസ്സറിഞ്ഞ് ചെയ്യുക എന്നതാണ്. മഴദിൻ ഗ്രാൻഡ് മസ്ജിദിനോട് സൗകര്യപ്രദമായിട്ട് നല്ലൊരു പള്ളി ഉണ്ടാക്കുന്നുണ്ടല്ലോ ഹൈക്ക ഹൈദർ ഹാജി. ഞാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം ഒരാൾ ഞാൻ അങ്ങോട്ട് ചെന്ന് പറഞ്ഞതോ ചോദിച്ചതോ ആവശ്യപ്പെട്ടതോ ഒന്നുമല്ല, അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ അദ്ദേഹത്തോട് എന്നിട്ട് പറഞ്ഞു തന്നെ എന്നെ തങ്ങള് വല്ലാത്ത കുടുക്ക് തന്നെയാണല്ലോ കുടിക്കത്, അമ്മാര് മണ്ണോളൊക്കെ പള്ളിയിലൊക്കെ തങ്ങള് വല്ലാത്ത പറ്റിക്കലല്ലോ. അപ്പോ അദ്ദേഹത്തോടൊക്കെ അദ്ദേഹം പറഞ്ഞറിയാം ഐക്യ ഹൈദരാജി ഒരു നറിയ എന്നെ തങ്ങള് കുടിക്കല്ല, തങ്ങളെ ഞാൻ കുടിക്കതാണ്. തങ്ങളെന്നോട് വള്ളി പറഞ്ഞതല്ല, ഞാൻ തങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടം പോലെ ആളുണ്ട്, പക്ഷെ ആ ഒരു ചാൻസ് എനിക്ക് കിട്ടണമെന്ന് ഞാൻ പറഞ്ഞ് നിർബന്ധമായിട്ട് ചെയ്ത അത് കാരണം അദ്ദേഹം ഒരവസരം പറഞ്ഞത്. 10-30 കൊല്ലം മുമ്പ് അദ്ദേഹത്തിന്റെ വണ്ടി എപ്പോഴും ആക്സിഡന്റ് ആകുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, കെട്ടിമുട്ടുന്ന അവസ്ഥകളും. അങ്ങനെ വന്നു പറഞ്ഞപ്പോ അന്ന് അസ്മാഉൽ ബദർ ചെല്ലാനും അസ്മാഉൽ ബദർ ഏട് വണ്ടിയിൽ വെക്കാനും അതിന്റെ ശേഷം ഇന്ന് വരെ അദ്ദേഹത്തിന്റെ 30 കൊല്ലത്തിലേക്ക് പിന്നെ വണ്ടിക്ക് യാതൊരു പരിക്കും പറ്റിയിട്ടില്ല, ഒരു അബദ്ധവും അപകടവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അതിന്റെ പ്രതിമകാരായിട്ടാണ് അതുകൊണ്ട് കരുതിയിട്ട് അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് ആ പള്ളി ഉണ്ടാക്കാൻ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് അസ്മാഉൽ ബദർ എന്ന് പറഞ്ഞാൽ അത് ചെറുതല്ല. നമുക്ക് സ്വലാത്ത് ദിക്റുകള് ദുആകള് അല്ലാഹു സുബ്ഹാനഹു വതആല ബദരീങ്ങളുടെ ഹഖ് കൊണ്ട് നീ എല്ലാ ഫത്ഹും നീ നൽകണേ യാ അല്ലാഹ്. വ ഖൈറുൽ അയ്യാമിൽ ഖൈറുൽ ഇഖാഇൽ ഖൈറുൽ അസ്മാ. ഇനി നമ്മുടെ ഖൽബിൽക്ക് ഒരു യഖീൻ കൂടി ഉണ്ടായാ മാഷാ അല്ലാഹ് 100% കൽബൊന്ന് നമ്മൾ ശരിയാക്കേണ്ട ഭാഗതേ നമുക്കുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ അർത്ഥത്തിലും ഇൻഷാഅല്ലാഹ് തൗഫീഖ് ചെയ്താൽ മറ്റന്നാളെ ഞാനും പോകുന്നു. അറഫയിലും മിനയിലും മുസ്ദലിഫിലൊക്കെ ആ വളരെ വളരെ ഭയാനകരമായ ആ രംഗങ്ങളൊക്കെ എല്ലാം എല്ലാം സഹലാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല. അതിന് കരുതിട്ട് ഞാൻ എന്റെ കൂടെ ഉള്ള ഒരു ഇബ്രാഹിം ബാഖി ഉസ്താദ് പൂപ്പലം മസ്റഫ് സഖാഫി, സുൽഫിക്കർ സഖാഫി ഭാര്യ, ഖാലി സഖാഫി മഅദിന്റെ ഉസ്താദുമാർ ഓരോരുത്തരും കൂടെ ജീനത്ത് അബ്ദുറഹ്മാൻ ഹാജി, അതുപോലെ സെയ്ദ് അബ്ദുറഹ്മാൻ സെയ്ദ് അലി ബാഫക്കി തങ്ങളുടെ മകൻ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി, അവരുടെ ഭാര്യ സുൽഫത്ത് ബി, അങ്ങനെ തുടങ്ങിയങ്ങളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം അല്ലാഹു തെളിപ്പാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ എന്റെ മകള് പൂർണ്ണ ഗർഭിണിയാണ്, അടുത്ത ദിവസം പ്രസവം സുഖകരമായിട്ട് നടക്കേണ്ടതുണ്ട്. അപ്പൊ അതും നിങ്ങള് അസ്മാഉൽ ബദർ നമ്മളൊക്കെ ഭാര്യമാര് ഒക്കെ സഹോദരിമാര് പെൺകുട്ടികള് ഗർഭിണികളായിട്ട് ആരെല്ലാം ഉണ്ടോ അവരെല്ലാം അല്ലാഹു തആല സുഖപ്രസവമാവാന് സന്തോഷത്തോടെ ആവാന് അങ്ങനെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ എത്രയോണ് രോഗങ്ങൾ കേൾക്കുന്നത് റബ്ബെ. കയാക്കോട് കഴിഞ്ഞ അയച്ച ഒരു സഹോദരി, 8 കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സഹോദരിയാണ് അസ്മത്ത് ബീവി മുതാലിമി. ഇങ്ങക്ക് വല്ലാത്ത മഹതി ഡെങ്കിപ്പനി പിടിച്ചിട്ട് ബാധിച്ച് മരിച്ചപ്പെട്ടത്, ഇപ്പോഴും ഡെങ്കിപ്പനി പല ഭാഗത്തും റബ്ബെ കബറിന് സ്വർഗായി കൊടുക്കണേ അല്ലാഹ്.
വിശാലായി കൊടുക്കടേ അല്ലാ. അതുപോലെ തന്നെ അനക്കര മൊയ്തീൻ ഹാജിയുടെ അളിയൻ ഇബ്രാഹിം ഹാജി മിനിയാന്ന് പെട്ടെന്ന് മരണപ്പെട്ട റബ്ബേ അവരുടെ ഖബറിനെ സ്വർഗമായി കൊടുക്കടേ അല്ലാ, വിശാലായി കൊടുക്കടേ അല്ലാ. വെട്ടിച്ചിറ ഉണ്ണി ഹാജി അവരുടെ ഉമ്മ അവ്വാവുമ്മ മരണപ്പെട്ട 40 ആണെന്ന് ആ സാദാത്ത് അക്കാദമിയിലേക്കുള്ള ഫസ്റ്റ് ഫ്ലോറ് കംപ്ലീറ്റ് സിമെന്റ് കമ്പി മണല് മെറ്റല് എംസാൻഡ് എല്ലാം ഇന്നലെ അവർ വന്നിട്ട് ഞങ്ങളുടെ വകയായിരിക്കണം ഈ സ്ഥാപനം. ഇങ്ങനത്തെ ഒരു സ്ഥാപനം കേരളത്തില് മറ്റൊരൊറ്റ സ്ഥലത്ത് കാണാൻ കഴിയില്ല. അഖിലു ബൈത്ത് തങ്ങന്മാര് മാത്രം പഠിക്കുന്ന സ്ഥാപനം. ഏതൊരു തങ്ങളോട് ചോദിച്ചു, തങ്ങളല്ലാത്ത മുസ്ലിയാരാണോ, മുസ്ലിയാരല്ലാത്ത തങ്ങളാണോ, ആരാണ് ഏറ്റവും ഉത്തമർ? ഒരാള് മൊയ്തീനാണ്, തങ്ങളല്ല. വേറാള് തങ്ങളാണ് മൊയ്തീൻ അല്ല, ആരാണ് ഉത്തമർ? മഹാന ഇമാമിനെ ഷാഫി റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്, 1000 സാധാരണക്കാരനെ കണ്ട് കൊണ്ടുപോവാ, ഞാൻ കാലിമാക്കി തരാം. എന്നാൽ ഒരു സാധാരണക്കാരൻ നിനക്ക് കാലിമാക്കി സയ്യിദാക്കി തരാൻ നിനക്ക് കഴിയുമോ? 1000 സാധാരണക്കാരനെ നമുക്ക് എന്താക്കാൻ കഴിയും? കഴിയും. അതേ സ്ഥാനത്ത് ഒരാളെ സയ്യിദാക്കാൻ ഉദ്ദേശിച്ചാൽ അത് കഴിയും. അപ്പൊ സയ്യിദും ആലിമും രണ്ടുകൂടി ആയാൽ അതിന്റെ മഹത്വം എത്രയായിരിക്കും? അത് വളരെ നിർബന്ധമാണെന്ന് മനസ്സിലാക്കി തന്നെ ഇടക്കാലത്ത് സാദാത്തുക്കളെ ചൂഷണം ചെയ്യപ്പെടുന്ന അവസ്ഥ, സാദാത്തുക്കൾ അവരുടേതായ ട്രാക്കിലല്ലാത്തത് കൊണ്ട് അവരെ തടയപ്പെടുന്ന അവസ്ഥ, അള്ളാഹുവിനെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഓരോ നാട്ടിലും ഏതെങ്കിലും സയ്യിദ് കേടുവന്നു പോയാൽ ആ നാടാകെ വിഷമിക്കുന്ന രംഗം, അത് മനസ്സിലാക്കി തന്നെയാണ് അഹ്ലു ബൈത്തിനെ കാലോചിതമായി വളർത്തേണ്ട രൂപത്തിൽ വളർത്തുക എന്ന രൂപത്തില്. പൂക്കോട്ടൂര് അറവങ്ങര ടൗണിന്റെ ഹൃദയഭാഗത്ത് സ്കൂളിനോട് ചേർന്ന് തന്നെ അതീ സൗകര്യത്തോടുകൂടെ, ഏറ്റവും നല്ല സൗകര്യത്തോടുകൂടെ ആ സാദാത്ത് അക്കാദമി പടുത്തുയർത്തുന്നത് അൽഹംദുലില്ലാഹ്. ഇപ്പോ അവിടെ 72 തങ്ങന്മാര് അവിടെ ഇപ്പൊ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം 22 തങ്ങന്മാരായിരുന്നു, ഇത്തവണ 50 തങ്ങന്മാരാണ്. അത് മാത്രമല്ല, മഴതില്ല ദേവാ കോളേജുകളിൽ ഹിഫ്ദുൽ ഖുറാജിൻ കോളേജിൽ മാത്രം 200 തങ്ങന്മാർ ഇൻഷാ അല്ലാ 10 കൊണ്ട് അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ നല്ല കഴിവുള്ള മതരംഗത്തും ഭൗതിക രംഗത്തും സാമൂഹ്യ രംഗത്തും എല്ലാ രംഗത്തും സമൂഹത്തിന് നേതൃത്വം നൽകാൻ പറ്റാവുന്ന 100 തങ്ങന്മാരെ സമൂഹത്തിന് നേതൃത്വം നൽകണമെന്ന അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു രംഗമായിരിക്കും. അതിലൂടെ എങ്കിലും സ്വർഗത്തിലേക്ക് മുത്തനബിയുടെ തിരുഹലുറത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയണമെന്ന ലക്ഷ്യത്തോടുകൂടെ മാത്രം തുടങ്ങിയതാണ്. അപ്പൊ നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നിങ്ങൾ ഇതിനു വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു തആല തുടങ്ങിയതും തുടങ്ങാൻ ഉദ്ദേശിച്ചതുമായ എല്ലാ വിഷയങ്ങളും അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ, അല്ലാഹു തആല സാധിപ്പിക്കുമാറാവട്ടെ. وذكر الشيخ الطبراني رحمه الله تعالى انه سميع مشايخ الحديث ان الدعاء مستجاب عند ذكر اسماء اهل بدر رضي الله عنهم. وقال مجرب وقال غيره ان كثيرا من الاولياء لم تحصل لهم الولايه الا بقراءه اسمائهم والتوسل بهم. فنسال الله سبحانه وتعالى بنبينا وسيدنا محمد صلى الله عليه وسلم وسيدنا ابي بكر رضي الله عنه وسيدنا عمر رضي الله عنه وسيدنا عثمان رضي الله عنه وسنا علي رضي الله عنه وسنا طلحة رضي الله عنه وسنا الزبير رضي الله عنه وسنا عبد الرحمن رضي الله عنه وسنا سعيد رضي الله عنه وسنا سعيد رضي الله عنه وسنا أبي عبيدة رضي الله عنه وسنا الأخنس رضي الله عنه وسنا الأرقم رضي الله عنه وسنا أنس رضي الله عنه وسنا ياسر رضي الله عنه وسنا ياسر رضي الله عنه وسنا أنيس رضي الله عنه وسنا أنس رضي الله عنه وسنا أبي رضي الله عنه وسنا أسعد رضي الله عنه وسنا أسن رضي الله عنه وسنا أسن
اللهم إنا نسألك بحقوق هؤلاء سادة البدريين رضوان الله تعالى كل واحد منهم بسنا خالد رضي الله عنه سنا قباب رضي الله عنه سنا قباب رضي الله عنه سنا خريش رضي الله عنه سنا خريم رضي الله عنه سنا قولي رضي الله عنه سنا خبات رضي الله عنه سنا خداش رضي الله عنه سنا خراش رضي الله عنه سنا خالد رضي الله عنه سنا خلاد رضي الله عنه سنا خلاد رضي الله عنه وسنا خلاد رضي الله عنه سنا خلاد رضي الله عنه سنا خالد رضي الله عنه سنا خليد رضي الله عنه سنا خليفة رضي الله عنه سنا خبيب رضي الله عنه سنا الشمال رضي الله عنه سنا ذكوان رضي الله عنه سنا ربيعة رضي الله عنه سنا ربيع رضي الله عنه سنا رفاعة رضي الله عنه سنا رافع 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 رضي الله عنه سنا رفاعة رضي الله عنه سنا رفاعة رضي الله عنه سنا رفاعة رضي الله عنه سنا راشع رضي الله عنه سنا ربيع رضي الله عنه سنا رخيلة رضي الله عنه سنا زيد رضي الله عنه سنا زيد رضي الله عنه سنا زيد رضي الله عنه سنا زياد رضي الله عنهم وسنا زياد رضي الله عنه سنا زياد رضي الله عنه سنا زيد رضي الله عنه سنا زيد رضي الله عنه سنا زيد رضي الله عنه سنا سالم رضي الله عنه سنا سالم رضي الله عنه سنا صبرة رضي الله عنه سنا سنان رضي الله عنه سنا سهيل رضي الله عنه سنا سهيب رضي الله عنه سنا سعيد 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 رضي الله عنه سنا سلامة رضي الله عنه سنا سلامة رضي الله عنه سنا سلامة رضي الله عنه سنا سالم رضي الله عنه سنا سهيل 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 رضي الله عنه سنا سعيد 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 رضي الله عنه سنا سماك رضي الله عنه سنا سفيان رضي الله عنه سنا سراقة رضي الله عنه سنا سراقة رضي الله عنه سنا سليم 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 رضي الله عنه سنا سليت رضي الله عنه سنا سنان رضي الله عنه سنا سواد رضي الله عنه سنا سواد رضي الله عنه سنا شجاع رضي الله عنه سنا سماش رضي الله عنه سنا شريك رضي الله عنه سنا صفوان رضي الله عنه سنا صهيب رضي الله عنه سنا صبيح رضي الله عنه سنا صهيب رضي الله عنه سنا الله اكبر رضي الله عنه سنا الله اكبر رضي الله عنه سنا الامر رضي الله عنه سنا طليب رضي الله عنه وسنا الطفيل رضي الله عنه سنا الطفيل رضي الله عنه سنا الطفيل رضي الله عنه عليهم السلام والحناء والعزة ونور وأضواء تضيء وتلمع صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. اللهم إنا نسألك بهؤلاء سادات البدريين رضوان الله تعالى كل واحد منهم بسنا عاقل رضي الله عنه سنا عبيدة رضي الله عنه سنا عمير رضي الله عنه سنا عمير رضي الله عنه عبد الله رضي الله عنه عبد الله رضي الله عنه سنا عبد الله رضي الله عنه عبد الله رضي الله عنه عبد الله رضي الله عنه سنا عبد الله رضي الله عنه عثمان رضي الله عنه سنا عقبة رضي الله عنه سنا عقبة رضي الله عنه وسنا عامر رضي الله عنه عامر رضي الله عنه عامر رضي الله عنه عمار رضي الله عنه سنا عمدين رضي الله عنه سنا عمدين رضي الله عنه
وسيدنا عبد رضي الله عنه عبد رضي الله عنه عبد رضي الله عنه سيدنا عمير رضي الله عنه عمير رضي الله عنه عمارة رضي الله عنه سيدنا هويم رضي الله عنه غيال رضي الله عنه عباد رضي الله عنه سيدنا عبيد رضي الله عنه عبيد رضي الله عنه عبيد رضي الله عنه سيدنا عبد الرحمن رضي الله عنه عبد الله رضي الله عنه سيدنا عبد الله رضي الله عنه عبد الله رضي الله عنه عبد الله رضي الله عنه سيدنا عبد الله رضي الله عنه عاصم رضي الله عنه عاصم رضي الله عنه سيدنا عاصم رضي الله عنه عاصم رضي الله عنه عوف رضي الله عنه سيدنا عمير رضي الله عنه عمير رضي الله عنه عمير رضي الله عنه سيدنا عمارة رضي الله عنه عبيد رضي الله عنه عبد ربه رضي الله عنه سيدنا عبدة رضي الله عنه عبد الله رضي الله عنه عبد الله رضي الله عنه سيدنا عمد رضي الله عنه عمد رضي الله عنه عمد رضي الله عنه عمد رضي الله عنه سيدنا عمد رضي الله عنه عمد رضي الله عنه سيدنا عمير رضي الله عنه سيدنا عمير رضي الله عنه عمير رضي الله عنه سعيد رضي الله عنه سيسمة رضي الله عنه سيدنا أسيمة رضي الله عنه سعد رضي الله عنه عباد رضي الله عنه سيدنا عباد رضي الله عنه عبد الله رضي الله عنه عبد الله رضي الله عنه سيدنا عبد الله رضي الله عنه عبد الله رضي الله عنه عبد الله رضي الله عنه سلام الله رضي الله عنه سلام الله رضي الله عنه عبد الله رضي الله عنه سلام الله رضي الله عنه عبد الله رضي الله عنه عبد الله رضي الله عنه سلام الله رضي الله عنه عبد الله رضي الله عنه صلى الله عليه رضي الله عنه سعيد بن رضي الله عنه سلام عقبة رضي الله عنه عقبة رضي الله عنه عقبة رضي الله عنه عقبة رضي الله عنه سلام عقبة رضي الله عنه سعدي رضي الله عنه سلام عطية رضي الله عنهم عليهم سرور والفخار وتحفة وجود وإحسان تزيد وترفع صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية اللهم إنا نسألك بهؤلاء سات البدرين الله أن الله طلا كل واحد منهم بسنا قنام رضي الله عنه الفاقر رضي الله عنه فروة رضي الله عنه سنا قدامة رضي الله عنه قطاة رضي الله عنه قطبة رضي الله عنه سنا قيسر رضي الله عنه قيسر رضي الله عنه قيسر رضي الله عنه قعب رضي الله عنه سنا قعب رضي الله عنه سالم رضي الله عنه مهدين رضي الله عنه مالك رضي الله عنه سنا مالك رضي الله عنه مدلاد رضي الله عنه مصعب رضي الله عنه معمر رضي الله عنه سنا مرتد رضي الله عنه مقداد رضي الله عنه مستعين رضي الله عنه سنا مسعود رضي الله عنه مهرج رضي الله عنه معتب رضي الله عنه سنا معين رضي الله عنه بشر رضي الله عنه محمد رضي الله عنه المنذر رضي الله عنه المنذر رضي الله عنه مالك رضي الله عنه مالك رضي الله عنه سنا معين رضي الله عنه معتب رضي الله عنه معتب رضي الله عنه سنا مسعود رضي الله عنه معبد رضي الله عنه سنا مسعود رضي الله عنه سلام معبد رضي الله عنه معاد رضي الله عنه سلام معاد رضي الله عنه معاد رضي الله عنه معاد رضي الله عنه معاد رضي الله عنه سلام مالك رضي الله عنه مالك رضي الله عنه مالك رضي الله عنه سلام مالك رضي الله عنه مسعود رضي الله عنه مسعود رضي الله عنه سلام مسعود رضي الله عنه مسعود رضي الله عنه المجدد رضي الله عنه سلام معبد رضي الله عنه معبد رضي الله عنه معقل رضي الله عنه سلم منذر رضي الله عنه مهر رضي الله عنه مليل رضي الله عنه سلام نظير رضي الله عنه سلم نعمان 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 رضي الله عنه وتسليم وأزكى تحيتي على المصطفى المختار خير البرية اللهم إنا نسألك بهؤلاء سات البدرين رضوان الله تعالى كل واحد منهم بسنا باقي رضي الله عنه وهب رضي الله عنه وهب رضي الله عنه وسنا وهدية رضي الله عنه ودقة رضي الله عنه هان رضي الله عنه سنا هبيل رضي الله عنه هلال رضي الله عنه سنا يزيد رضي الله عنه يزيد رضي الله عنه يزيد رضي الله عنه سنا يزيد رضي الله عنه يزيد رضي الله عنه يزيد رضي الله عنه سنا بي سنان رضي الله عنه سامي مرتد رضي الله عنه سامي مخشي رضي الله عنه سنا بي كبشة رضي الله عنه سامي سلمة رضي الله عنه سامي سمرة رضي الله عنه سنا بي هذيفة رضي الله عنه سامي عقيل رضي الله عنه سامي الهيثم رضي الله عنه سنا بي مليل رضي الله عنه سامي لبابة رضي الله عنه سنا بي حنة رضي الله عنه سامي هبة رضي الله عنه سامي الوياه رضي الله عنه
صلابي شيخ رضي الله عنه صابي دجان رضي الله عنه صلابي طلحة رضي الله عنه صابي الأعمر رضي الله عنه صابي أيوب رضي الله عنه صلابي حبيب رضي الله عنه صابي قيس رضي الله عنه صلابي خلاد رضي الله عنه صابي خالد رضي الله عنه صابي سرمة رضي الله عنه صلابي خزيمة رضي الله عنه صابي قطاة رضي الله عنه صابي داود رضي الله عنه صلابي سليت رضي الله عنه صابي حسن رضي الله عنه صابي اليسر رضي الله عنهم وصينا بمسعود رضي الله عنهم عليهم سلام والهدايا وبهجة إلى أن مدام الشمس تجري وتطلع صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية الله بنا نسلك بها هؤلاء الصلاة البدريين رضوان الله تعالى كل واحد منهم أن تحفظنا وآباءنا وأمهاتنا وأساتيذنا ومشايخنا وأزواجنا وأولادنا وإخوتنا وأخواتنا وأقاربنا وأصحابنا ومن نحاطة شفقة قلوبنا وقلوبهم وأخي السيد شهاب الدين بخاري وأهله وعياله وهذا الدرس خاصة وهذه المؤسسة خاصة وسائر من ساعدونا وساهمنا في أمور هذه المؤسسة وفي أمور جامعاتنا وكافة الحجاج والمعتمرين خصوصا من سافر ومن يسافر منا للحج والعمرة ومن معنا ومن معهم اللهم إنا نسألك أن تحفظنا وإياهم من جميع البلايا والشرور وأن تورثنا وإياهم بقضاء حاجاتنا وحاجاتهم الفرح والسرور وأن تجعلنا وإياهم من عبادك الصالحين يوم القضاء والنشور وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين رضي الله عنا رضي الله عني شهدائي رضي الله عن آخر بديري رضي الله عني شهدائي رضي الله عن آخر بديري رضي الله عني شهدائي توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن عمة بأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي نجنا واكشف جميع أذية وصريف مكائد العدا والطوف بأهل البدير يا الله إلهي نفس القربى عن العاصين والعطبى وكل بلية وبابا بأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله فكم من حية حصلت وكم من ذلة فصلت وكم من نعمة وصلت بأهل البدير يا الله وكم أغنيت ذا الفقر وكم أوليت ذا العسر وكم عافيت ذا الوزر بأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلى الله عليه وسلم
الله على ياسين حبيب الله لقد ضاقت على القلب جميع الأرض مع رحبي فأنجي من البلاء الصعب بأهل البدير يا الله أتينا طالب الرفد وجل الخير والسعد فوسع منهة الأيدي بأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله فلا تقرد مع الخيبة بل اجعلنا على الطيبة يا ذا العز والهيبة بأهل البدير يا الله وإن تردد فمناتي لنيل جميع حاجاتي يا جال الملمات بأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي اغفر وأكرمنا بليل مطالب منا ودفع مساءة عنا بأهل البدير يا الله إلهي اغفر وأكرمنا بليل مطالب منا ودفع مساءة عنا بأهل البدير يا الله إلهي أنت ذو لطف وذو فضل وذو عطف وكم من كرمة توفي بأهل البدير يا الله وصل على النبي البر بلا حد ولا حصر وآل سادة عر وأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله ജിദ്ദാ ഹജ്ജ് മാർക്ക് തസ്തീ ശരിയാകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും അല്ലാഹു തആല എളുപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ആ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നെല്ലിക്കുത്ത് അല്ലാഹു തആല ഉറപ്പായിട്ട് കബറി സ്വർഗമായി കൊടുക്കട്ടെ, അല്ലാ വിശാലായി കൊടുക്കട്ടെ. അല്ലാ എല്ലാ കൊല്ലവും വളണ്ടിയറായി പോകുന്നതിനാ കൊല്ലം പോകുന്നുണ്ടാ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ, അല്ലാഹു തആല റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. ഇപ്പോഴൊക്കെ ജിദ്ദയിൽ നിന്നൊക്കെ തസ്തീഹ് ശരിയായി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അതുപോലെ തന്നെ മർക്കസിന്റെ നേതൃത്വത്തിൽ, മുർഹബയുടെ നേതൃത്വത്തിൽ, നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ പോകുന്ന എല്ലാവർക്കും അല്ലാഹു തസ്തീഹ് അല്ലാഹു ഉറപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെല്ലാ സ്വലാത്തിനും അവിടുന്ന് വരുന്ന കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അങ്ങനെ വരുന്ന കുറെ ആളുകളുണ്ട്. രാത്രി അവിടെ സ്വലാത്ത് കഴിഞ്ഞ് പിന്നീട് ഇവിടേക്ക് ബദർമൂലി വരുന്ന ഒരു വരവിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രൂപത്തിൽ സ്വലാത്തും കിട്ടി, അൽഹംദുലില്ലാ അസ്മാ ഉൽ ബദറും കിട്ടി. അള്ളാഹു തആല അള്ളാഹു തആല എല്ലാവർക്കും അള്ളാഹു തആല ഖൈറു ബർക്കത്തി മാറട്ടെ. മരിൻ ഷേ ക്യാമ്പസിൽ പഠിക്കുന്ന ജുംലയുടെ ഉപ്പ ഇവിടെ പരിസരത്ത് അബ്ദുറഹ്മാൻ എന്നവർ കഴിഞ്ഞ ദിവസം വളരെ പെട്ടെന്ന് മരണപ്പെട്ട് കുട്ടിയെ ചേർത്തിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. റബ്ബേ അവറിനെ സ്വർഗമാക്കണേ അല്ല, വിശാലമാക്കണേ അല്ല. ബദറുദ്ദുജ പൂർവ്വ വിദ്യാർത്ഥി മുഹമ്മദ് അഹ്സനി കിള്ളക്കോട് അവരുടെ ഉപ്പ മൊയ്തീൻ മുസ്തിയാർ കഴിഞ്ഞ വെള്ളിയാഴ്ച മരണപ്പെട്ടു.
ഇന്ന് മജ്ലിസ് വരുന്നവർക്കൊക്കെ ചായയും കടിയും അവരുടെ വകയാണ്. റബ്ബേ, അവർക്ക് സ്വർഗീയ ഭക്ഷണം നീ ഭക്ഷിപ്പിക്കണേ അല്ലാ, സ്വർഗീയ പാനീയം നീ കുടിപ്പിക്കണേ അല്ലാ, സ്വർഗീയ വിഭവങ്ങളെല്ലാം നീ നിറയെ നീ നൽകണേ അല്ലാ. ദുആ ചെയ്യുന്ന സമയത്ത് മാജി നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണ് തൃശ്ശൂര് പന്നിത്തടത്ത് ചെറുമനങ്ങാട് എന്ന സ്ഥലത്തുള്ള സ്ഥാപനം. മാജിൻ ഡ്രീം സ്ട്രീറ്റ് 5 ഏക്കർ ബിൽഡിംഗുകളും എല്ലാം മാജിന്റെ പേരിൽ പൂർണ്ണമായും എഴുതി തന്നതാണ് ആ സ്ഥാപകൻ കുഞ്ഞാപ്പു മാസ്റ്റർ. വളരെ വളരെ ലാസ്റ്റ് സ്റ്റേജിലാണ്, ക്യാൻസറിന്റെ ഏറ്റവും അവസാന മുഹൂർത്തത്തിലാണ്. ഡോക്ടർമാര് 100% ഒഴിവാക്കി, ഇനി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു എന്താണ് അറിയിക്കാനുള്ളവരൊക്കെയും അറിയിച്ച അവസ്ഥ. പക്ഷെ അദ്ദേഹം ലോക മരണത്തെ മുഖാമുഖം കാണുമ്പോഴും ഇന്നലെയും അദ്ദേഹം ഫോൺ ചെയ്തു, സംസാരത്തിന് യാതൊരു കുഴപ്പമില്ല. അദ്ദേഹം പറയുന്ന വാക്ക് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു പോയി. ഞാൻ ഉദ്ദേശിച്ചു പോയി, റബ്ബേ കരുതിപ്പോയി, ഇങ്ങനത്തെ ഒരു 10 മാസ്റ്റർമാരെ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കേരളം വിഷമം എന്താണെന്നറിയില്ലായിരുന്നു എന്ന് അദ്ദേഹം ആ മരണത്തിന്റെ സക്രാത്തുൽ മൗത്തിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, എന്നോട് നിങ്ങൾക്ക് കുറച്ച് വസീയത്ത് നിങ്ങളിലേക്ക് ചെയ്യാനുണ്ട്. ഞാൻ എന്ത് സംഭവിച്ചാലും ഈ സ്ഥാപനം നിങ്ങൾ പേടിക്കേണ്ടതില്ല. 6 കൊല്ലത്തേക്ക് ആവശ്യമായ കുട്ടികൾക്ക് ശമ്പളത്തിനും അവ കുട്ടികൾക്കുള്ള ഭക്ഷണത്തിനും ഉസ്താദുമാർക്ക് ശമ്പളത്തിനും കറണ്ടിന്റെ ബില്ല് എന്തെല്ലാം ആവശ്യമുണ്ടോ അതിനൊക്കെ ഉള്ള കാശ് ഞാൻ 6 കൊല്ലത്തേക്ക് ഞാന് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ഈ ലോകത്തങ്ങ് പോകുന്നത്. ഞാൻ അതൊന്നും എന്റെ പ്രസ്റ്റേജ് തകർക്കാത്ത രൂപത്തില് ഞാൻ പഠിപ്പിച്ച കുട്ടികളെ വിളിച്ചിട്ട് ഈ സ്ഥാപനത്തിന് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ തന്ന കാശാണ് എന്ന് പറയുമ്പോ മാത്രല്ല അദ്ദേഹം ഹോസ്പിറ്റലിൽ പോകുമ്പോ 9 ലക്ഷം രൂപ എടുത്തിട്ട് ആ സ്ഥാപനത്തിലെ പ്രധാന ഉസ്താദ് സലാം സഖാഫിന്റെ കൈ കൊടുത്തിട്ടാ പോകുന്നത്. ഉസ്താദെ, ഞാൻ പോയി വരുമ്പോഴേക്ക് നിങ്ങൾ എന്തെങ്കിലും വിഷമമുണ്ടെങ്കില് നിങ്ങൾ ഒന്നും അറിയരുത്. അങ്ങനത്തെ ഒരു മാസ്റ്റർമാര് കേരളത്തില് 10 മാസ്റ്റർമാര് കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കേരളം എവിടെ എത്തുമായിരുന്നു? ഏകദേശം 85 വയസ്സ് പ്രായമായിട്ടുണ്ട്. എന്നാലും കഴിഞ്ഞ മാസം വരെ 2 ആഴ്ച മുമ്പ് വരെ അദ്ദേഹം 5 ഏക്കർ സ്ഥലം വന്നു കാണും. വന്നു നോക്കിയാൽ ഒരു കള പോലും അവിടെ കാണാൻ. ആ തെങ്ങുകൾ നിറഞ്ഞു നിൽക്കുന്നത് അവിടെ മാവുകളും പ്ലാവുകളും സപ്പോട്ടയും വായയും, അങ്ങനെ പ്രകൃതി മനോഹരമായ ഭൂമി. ആ എന്തൊരു സുന്ദരമായ സ്ഥലങ്ങള്, എന്തൊരു കാഴ്ച. അതോ രാത്രി 3:30 അദ്ദേഹം അവിടെ വന്നിട്ട് ഓരോ തെങ്ങും നനച്ച് അങ്ങനെ വൃത്തിയാക്കുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് റബ്ബെ. ശിഫയുള്ളതാണെങ്കിൽ നമുക്ക് പറയുകയല്ലാതെ ലാസ്റ്റ് വരെ ഇപ്പോഴും അദ്ദേഹത്തിന് വേദനയോ ഒരു വിഷമോ പ്രയാസോ ഇല്ല. ക്യാൻസർ ആന്ന് പറഞ്ഞിട്ട് ആർക്കും വിശ്വസിക്കാനും കഴിയുന്നില്ല. അതിന്റെ ലക്ഷണങ്ങളോ പ്രയാസങ്ങളോ വേദനകളോ ഒരു ഹോസ്പിറ്റലിൽ മാറി പിന്നെയും ഡോക്ടർമാരുടെ കുഴപ്പമാണോ, പിന്നെയും 2-3 സ്ഥലത്ത് പരിശോധിച്ചു. പരിശോധിച്ചവരൊക്കെ എങ്ങനെയാ അദ്ദേഹം ജീവിക്കുന്നത് എന്ന് വലിയ അത്ഭുതം എന്നാ പറഞ്ഞത്. അദ്ദേഹത്തിന് യോഗ തിരിഞ്ഞു തന്നെ കഴിഞ്ഞ 5-8 ദിവസേ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഈ പറയുന്നത് ഇങ്ങനൊക്കെ ഓരോ മാസ്റ്റർമാര് ശ്രമിക്കുകയാണെങ്കിൽ, ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണെങ്കിൽ കേരളത്തിൽ എന്തെല്ലാം ചെയ്തു തീർക്കാൻ കഴിയും. അപ്പൊ നിങ്ങളൊക്കെ ദുആ ചെയ്യുക, റബ്ബേ അദ്ദേഹത്തിന്റെ രോഗം നീ ശിഫയാക്കടേ അല്ലാ, ശിഫയാക്കടേ അല്ലാ. ഏതാണെങ്കിലും അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ നീ കബൂൽ ചെയ്യണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ. നമ്മുടെ കൂട്ടത്തിൽ രോഗബാധിതരായി കഴിയുന്ന സർവരുടെയും സർവ രോഗങ്ങളും നീ സലാമത്താക്കണേ അല്ലാ.
الأشجار البدريين يالله عن كل واحد منهم بحقوقهم ربنا ادخلنا برحمتك في عبادك الصالحين أرحم الراحمين يا الله خير يوم طلعت عليه الشمس سور النضج لتم التمام يا دوسطل يتم التمام يا استلت يتم التمام يا سمجمبتن أسماء البدر جل ننقل دا رب نلك يا جكم رب ننقل نقا ഇബാക്കല്ല റബ്ബ് ഞങ്ങളെ നീ ഇബാക്കല്ല റബ്ബ് പലവരും റബ്ബ് ഇന്നലെ സ്വലാത്ത് നഗറിൽ സ്വലാത്ത് കഴിഞ്ഞ് അങ്ങനെല്ലാ മാസവും സ്വലാത്ത് കഴിഞ്ഞ് ഇവിടത്തേക്ക് എത്തുന്നവർ അവർ സ്വലാത്ത് മദരിസലും അസ്മാ ഉൽ ബദർ മദരിസലും അവർ ഒരു രാവ് മുഴുവനും നിന്റെ അമ്പിയാക്കള ഉലിയാക്കള മഹത്വക്കള് സ്വാലിഹ്യങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചു റബ്ബേ നീ കബൂൽ ചെയ്യണേ അല്ലാഹ് റബ്ബ് ഇതെല്ലാം ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചു കൊണ്ട് മാത്രമാണ് റബ്ബേ ഞങ്ങൾ ചപ്പ് ചവറുകളാണെന്ന് ഞങ്ങൾക്കറിയാം അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ സൽക്രമങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല റബ്ബേ ചെയ്യാത്ത തിന്മകൾ തെറ്റു കുറ്റങ്ങളില്ല റബ്ബേ ഞങ്ങളതിൽ ഖേദിക്കുന്നു റബ്ബേ നന്നാക്കണമെന്ന് കൊതിക്കുന്നവരാണ് റബ്ബേ ഇതുപോലുള്ള വേദികളല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗങ്ങളില്ല റബ്ബേ നീ അല്ലാതെ മറ്റാരും ഞങ്ങളെ നന്നാക്കാനില്ല റബ്ബേ ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മ ഉപ്പമാരും ഉസ്താദുമാരും മശായിഖുമാര് ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങളുടെ ആൺകുട്ടികള് പെൺകുട്ടികള് ഞങ്ങളുടെ മരുമക്കള് ഞങ്ങളുടെ സന്താന പരമ്പരകള് ഞങ്ങളുടെ ജേഷ്ഠാനുജന്മാര് അവരെ ഭാര്യമാര് സന്താനങ്ങള് ഞങ്ങളുടെ സഹോദരിമാര് അവരെ ഭർത്താക്കൾ ഞങ്ങളുടെ ബന്ധുക്കൾ ഞങ്ങളുടെ കുടുംബങ്ങള് ഞങ്ങളെ അയൽവാസികൾ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ വബ്ബേ ബദറും ദുജയുമായി മഴവിനുമായി ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി ശാരീരിക മാനസിക സാമ്പത്തിക ബന്ധങ്ങള് ധർമ്മപ്പെട്ടികൾ വെച്ച് ഇവിടെ ബദർ മൗലിദിന് വന്ന് ഞങ്ങളെ സ്വലാത്ത് മജ്‌ലിസുകളിൽ വന്ന് ഞങ്ങളെ സ്നേഹിച്ച് ദീനിനെ സഹായിക്കുന്ന ധാരാളം ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ റബ്ബൈ ശബ്ദം ഓൺലൈനിലൂടെ ശ്രമിച്ച് റബ്ബൈതിൽ സംബന്ധിക്കുന്ന ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ സർവരുടെയും നാടും വീടും പേരും അറിയാം അല്ലാഹ് സ്ഥിരമായി സംബന്ധിക്കുന്നവർ ചില സാങ്കേതിക കാരണങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും റബ്ബ് അവർക്കെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ് റബ്ബെ ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറകിലേക്കൊരു ഞങ്ങളെല്ലാവരും ശിക്ഷിച്ചാൽ നിനക്കൊന്നും വരാനില്ല നീ വിട്ടുമാപ്പാക്കിയാൽ നിനക്കൊരു നഷ്ടവുമില്ല റബ്ബെ നീ അഫിനിഷ്ടം വെക്കുന്നവനാണല്ലോ അല്ലാ നീ മങ്ങൾ മാപ്പാക്കിയാൽ ഞങ്ങൾക്കെല്ലാം പുറത്തു തരാമെന്ന് നീ പറഞ്ഞല്ല റബ്ബേ നീ എല്ലാം പുറക്കല്ലിട്ടം വെക്കുന്നവനാണല്ലോ റബ്ബേ ഞങ്ങൾ റഹ്മത്തിന് കൊതിച്ച റബ്ബേ ഞങ്ങളിന് ഇഷ്ടം വെക്കുന്നവരെ തവസ്സുരാക്കി റബ്ബേ മഗ്ഫിറത്തിന് റഹ്മത്തിന് ബറക്കത്തിന് യാചിക്കുന്നു അല്ലാ ഈ സഹസിൽ വെച്ച് ഞങ്ങൾ ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് എപ്രകാരം തെറ്റുകുറ്റങ്ങൾ വിമുക്തരാണോ എന്ന പോലെ ഞങ്ങൾ തെറ്റുകുറ്റങ്ങൾ വിമുക്തരാക്കണേ അല്ലാ തെറ്റുകുറ്റങ്ങൾ വിമുക്തരാക്കണേ അല്ലാ എല്ലാ തിന്മകളും ഞങ്ങൾ ഏടുകളുമായിക്കണേ അല്ലാ നന്മകൾ മാത്രമുള്ള ഏടുകളാക്കണേ അല്ലാ നന്മകൾ മാത്രമുള്ള ഏടുകളാക്കണേ അല്ലാ തിന്മകളില്ലാത്ത ഏടുകളാക്കണേ അല്ലാ യാ അല്ലാ ഞങ്ങളെ വിജയികൾ നീ പെടുത്തണേ അല്ലാ ഞങ്ങളുടെ കുടുംബത്തിൽ നീ റഹ്മത്ത് ചൊരിയണേ അല്ലാ ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും ഞങ്ങളും ഞങ്ങളെ മക്കളും ഞങ്ങളും ഞങ്ങളെ ജേഷ്ഠാനുജന്മാര് ഞങ്ങളെ കുടുംബങ്ങൾ അളിയന്മാര് ജേഷ്ഠന്മാര് ഞങ്ങളെ ബന്ധുക്കൾ ഞങ്ങളെ നാട്ടുകാർ അയൽവാസികൾ ഞങ്ങളെ സ്ഥാപനങ്ങൾ ഞങ്ങളെ പ്രസ്ഥാനങ്ങൾ ഞങ്ങളെ സർവ മേഖലയിലും നീയോയെ റഹ്മത്ത് ചൊരിയണേ അല്ലാ റഹ്മത്തില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് നൽകല്ല റബ്ബേ എല്ലാറ്റും നീ നൽകണേ അല്ലാ ബർക്കത്ത് നൽകണേ അല്ലാ ബർക്കത്തുള്ള കുടുംബ ജീവിതമാക്കണേ അല്ലാ ബർക്കത്തുള്ള പ്രാസ്ഥാനിക ജീവിതമാക്കണേ അല്ലാ പ്രസ്ഥാന ബന്ധുക്കൾക്കെല്ലാം കേരള മുസ്ലിം ജമാഅത്ത് സുന്നത്തെ സംഘ കുടുംബങ്ങളിൽ എല്ലാവർക്കും നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ ബർക്കത്ത് ചൊരിയണേ അല്ലാ റബ്ബേ ഞങ്ങൾക്ക് മരണം വരെയും ആഖിറുല്ലാഹ് വരെ നിന്റെ ദീനിന്റെ ഖിദ്മത്തിൽ കഴിയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ റബ്ബേ ഞങ്ങളെ വാലിഹികളാക്കല്ല അല്ലാ ഞങ്ങൾക്ക് ഹിദായത്തിന് നൽകണേ അല്ലാ ഹിദായത്തിന് നൽകണേ അല്ലാ റബ്ബേ നിന്റെ മാരിഫത്തിന് നൂറുകൊണ്ട് കൽബ് പ്രകാശ
നശിപ്പിക്കണേ അല്ലാ, ബാക്കിനെ നിങ്ങളായി ജീവിപ്പിക്കണേ അല്ലാ, ഞങ്ങളുടെ ഹറക്കാത്ത് സക്കരാത്തുകൾ നിന്റെ ത്വാഴത്തിലാക്കണേ അല്ലാ, ഞങ്ങൾ ഹറക്കാത്ത് സക്കരാത്തുകൾ നിന്റെ ത്വാഴത്തിലാക്കണേ അല്ലാ, ഞങ്ങളുടെ ഹക്കിനെ സുബ്രയിൽ പെടുത്തലേ അല്ലാ, അപകട മരണത്തിൽ പെടുത്തല്ല അല്ലാ, പെട്ടെന്ന് മരിപ്പിക്കല്ല റബ്ബേ, റബ്ബേ സാഹിരിയങ്ങളെ സിഹ്റിൽ പെടുത്തല്ല അല്ലാ, വഞ്ചകര വഞ്ചയിൽ പെടുത്തല്ല അല്ലാ, അസൂയാലുക്കൾ അസൂയിൽ പെടുത്തല്ല അല്ലാ, എല്ലാ കെണി വലകളും ശത്രുതയിൽ നിന്നും ആഫാത്ത് മുസൈബാത്ത് പരീക്ഷണങ്ങളിൽ നിന്ന് പ്രതിസന്ധികൾ റബ്ബേ ഞങ്ങൾക്ക് താങ്ങാനുള്ള മനക്കരുത്തില്ല റബ്ബേ, ഞങ്ങളുടെ മനസ്സുകൾ വളരെ വളരെ സോഫ്റ്റാണ് റബ്ബേ, തീരെ ധൈര്യമില്ലാത്ത മനസ്സാണ് റബ്ബേ, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല റബ്ബേ, ഞങ്ങളെ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കല്ല റബ്ബേ, പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കല്ല റബ്ബേ, റബ്ബേ എല്ലാ പ്രതിസന്ധികളും ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാ, പ്രതിസന്ധികളും ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാ, യാ അല്ലാ ഞങ്ങൾ മക്കളില്ലാത്തവരുണ്ട് റബ്ബേ, സ്വാലിഹായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ, മക്കൾ ആശിക്കുന്ന സർവർക്കും നീ സ്വാലിഹ സന്താനങ്ങളെ നൽകണേ അല്ലാ, മക്കളെ റബ്ബേ മരുമക്കളെ പേരമക്കളെ ഖിയാമത്ത് നാൾ വരെ പരമ്പര സ്വാലിഹീങ്ങൾ ആലിമീങ്ങളുടെ പരമ്പരകളായി നിലനിർത്തണേ അല്ലാ, ഞങ്ങളെ ശിഷ്യ പരമ്പരകളും സന്താന പരമ്പരകളും ഖിയാമത്ത് നാൾ വരെ ഉഖ്റവിയ ഉലമായിന്റെ പരമ്പരകളാക്കണേ അല്ലാ, ഖിയാമത്ത് നാൾ വരെ ശിഷ്യ പരമ്പരകൾ സന്താന പരമ്പരകൾ ഉഖ്റവിയ ഉലമായിന്റെ ലോകോത്തര നിലവാരത്തിന് ദാനികളായി കോടിക്കണക്കിന് ആളുകളെ ഹിദായത്താക്കുന്ന ദഅവ ചെയ്യുന്ന പ്രവർത്തകരായി ഞങ്ങളുടെ കൺമുമ്പിൽ ഞങ്ങൾക്ക് കാണിക്കണേ അല്ലാ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഹമ്മദാണ് റബ്ബേ, ആഗ്രഹം ഞങ്ങൾക്ക് ഇനി സഫലീകരിക്കണേ അല്ലാ, സഫലീകരിക്കണേ അല്ലാ, ഞങ്ങളെ തറവാട്ടിലോ ശിഷ്യന്മാരോ മഹിമയോ ഒരാൾ പോലും സുന്നതത്വമാണ് വ്യതിരിക്കുന്ന അവസ്ഥ നീ നൽകല്ല റബ്ബേ, വ്യതിരിക്കുന്ന അവസ്ഥ നീ നൽകല്ല റബ്ബേ, നീ കാത്തിരക്ഷിക്കണേ അല്ലാ, കാത്തിരക്ഷിക്കണേ അല്ലാ, റബ്ബേ ദാക്കിനീങ്ങളാക്കണേ അല്ലാ, ഉഖ്റവിയ ഉലമാക്കളാക്കണേ അല്ലാ, പെൺകുട്ടികൾക്ക് മനസ്സിനിണിയ ഭർത്താക്കൾ നൽകണേ അല്ലാ, ചെറുപ്പക്കാർക്ക് സ്വാലിഹത്തായ ഭാര്യമാരെ നൽകണേ അല്ലാ, കുടുംബജീവിതം സന്തോഷപൂർണമാക്കണേ അല്ലാ, എല്ലാ പരീക്ഷകളും നല്ല മാർക്കോടെ വിജയിപ്പിക്കണേ അല്ലാ, റബ്ബേ ഞങ്ങളുടെ മക്കൾ മൊബൈൽ ഫോണിന്റെ പിന്നാലെ ബ്ലൂ വെയിൻ അല്ലെങ്കിൽ അശ്ലീലങ്ങളിലേക്ക് അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളിലേക്ക് സിവില് ക്രിമിനൽ കുറ്റങ്ങളിലേക്ക് പെടുത്തല്ല റബ്ബേ, പെടുത്തല്ല റബ്ബേ, ദുനിയാവിലും ആഖിറത്തിലും നീ സന്തോഷിപ്പിക്കണേ അല്ലാ, ഫത്ഹ് സലാമത്ത് നീ നൽകണേ അല്ലാ, ആക്സൻ അപകടങ്ങൾ പെടുത്തല്ല അല്ലാ, റയീസുൽ ഉലമ സുൽത്താനുൽ ഉലമ സൈദി ബാഫക്കി തങ്ങൾ പൊന്മള ഉസ്താദ് മേരോട് ഉസ്താദ് ഞങ്ങളുടെ നേതൃത്വത്തിന് താജു ശരിയ കഞ്ചുൽ ഉലമ എല്ലാവർക്കും നീ ദീർഘായുസ് നൽകണേ അല്ലാ, ദീർഘായുസ് നീ നൽകണേ അല്ലാ, റബ്ബേ ഞങ്ങളുടെ നേതൃത്വത്തിന് നീ ശക്തി പകരണേ അല്ലാ, റബ്ബേ ഒരു തളർച്ചയും നീ നൽകല്ല റബ്ബേ, തളർച്ചയും നീ നൽകല്ല റബ്ബേ, ഞങ്ങൾ ഹജ്ജിന് പുറപ്പെട്ടവര് പുറപ്പെടാൻ ആഗ്രഹിക്കുന്നവര് സർവരും സന്തോഷത്തോടെ വാഹത്തോടെ സലാമത്തോടെ ഈ എന്തെല്ലാം പ്രതിഫലങ്ങൾ ഹജ്ജോ പ്രസിയാർത്തിനിക്ഷേച്ചോ അതെല്ലാം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യാൻ പറ്റിയ രംഗങ്ങളും സമയങ്ങളും എല്ലാം നിനക്കറിയാമല്ല, ഞങ്ങളെ കൊണ്ടാകുന്ന രൂപത്തിൽ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, ചെയ്യുന്ന എത്ര മോശപ്പെട്ടതാണെങ്കിലും നീ സ്വീകരിച്ച് പൂർണ്ണമായ പ്രതിഫലം നൽകണേ അല്ലാ, അറഫയിലും മിനയിലും മുസ്ദലിഫയിലും മസ്അയിലും മതാഫിലും ഇബ്രാഹിം മഖാമിലെ മുൽതസമിലെ ഹജറ ഇസ്മായിൽ ഹജറുൽ അസ്വദല സംസബില ഇസാബില റൗലൈല അതുപോലെ തന്നെ ജന്നത്തുൽ ബഖീല ജന്നത്തുൽ മുഅല്ലൈൽ മസ്ജിദുൽ ജാബ മസ്ജിദുൽ ഖമാമ മസ്ജിദുൽ ജുമാ മസ്ജിദുൽ ഖിബ്ലതൈൻ ബദ്ർ ഉഹ്ദ് ഖന്ദഖ് ഹുനൈൻ എല്ലാ സ്ഥലങ്ങളിലും തായിഫിലൊക്കെയും ഞങ്ങൾ എത്തിക്കണേ അല്ലാ, എത്തിക്കണേ അല്ലാ, എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ ചെയ്തു വന്ന് കാണാൻ റബ്ബേ എല്ലാ വർഷവും ഞങ്ങൾക്ക് എളുപ്പമാക്കണേ അല്ലാ, റബ്ബേ ജിദ്ദയിലെ ഞങ്ങളുടെ സംഘത്തിന് നീ തസ്ബീഹ് എളുപ്പമാക്കണേ അല്ലാ, എല്ലാ തലസ്ഥങ്ങളും നീ നീക്കണേ അല്ലാ, ഞങ്ങളുടെ ഹജ്ജുകൾക്ക് ലൈസൻസ് നീ എളുപ്പമാക്കണേ അല്ലാ, എളുപ്പമാക്കണേ അല്ലാ, ഞങ്ങളുടെ ഉമ്ര സംഘങ്ങളെ നീ എളുപ്പമാക്കണേ അല്ലാ, എല്ലാ തലസ്ഥങ്ങളും നീ നീക്കണേ അല്ലാ.
ബദറുദ്ദുജയുടെ മുഹിബ്ബീങ്ങള് റബ്ബേ ഖാദിമീങ്ങള് വോളണ്ടിയർമാര് പ്രവർത്തകര് ധർമ്മപ്പെട്ടികൾ കാശുകൾ നിക്ഷേപിക്കുന്ന സർവരും റബ്ബേ നീ ഐശ്വര്യ റഹ്മത്ത് ചൊരിയണേ അല്ലാ കടങ്ങൾ നീ വീട്ടണേ അല്ലാ സർവനും സർവരോഗത്തിനും ശമനം നൽകണേ അല്ലാ ശാരീരിക മാനസിക പൈശാചിക അസുഖങ്ങൾ രക്തത്തിലോ മച്ചയിലോ മാംസത്തിലോ എല്ലോ തൊലിലോ ഡിസ്റ്റിലോ സ്കിന്നിലോ എന്ത് തൊലികളാണ് അസുഖങ്ങളാണെങ്കിലും നീ ഷിഫയാക്കണേ അല്ലാ യാ ഷാഫിയാ അല്ലാ യാ കാഫിയാ അല്ലാ യാ മാഫിയാ അല്ലാ ഞങ്ങൾ നിന്നോട് വേവലാതി പറയുകയല്ല റബ്ബേ ഒരു ചെറിയ രോഗങ്ങളാണെങ്കിലും റബ്ബേ ഞങ്ങൾക്കത് ഒരു വിഷമായി തോന്നുകയാണ് റബ്ബേ റബ്ബേ ഞങ്ങൾ തൃപ്തിപ്പെടുത്തല്ല റബ്ബേ നീ ഷിഫയാക്കണേ അല്ലാ റബ്ബേ ഷിഫയാക്കണേ അല്ലാ എല്ലാ സ്കിൻ പ്രോബ്ലം നീ ഷിഫയാക്കണേ അല്ലാ ദിസ് പ്രോബ്ലം നീ ഷിഫയാക്കണേ അല്ലാ സർവ രോഗങ്ങളും ഞങ്ങൾക്ക് നീ ഷിഫ നൽകണേ അല്ലാ ഡെങ്കിപ്പനി നൽകല്ല അല്ലാ ചിക്കുങ്കുനി നൽകല്ല അല്ലാ H1N1 ഒരു പനികളും നൽകല്ല അല്ലാ ഹാർട്ടിന്റെ വാൾക്ക് ബ്ലോക്കോ വീക്കോ നൽകല്ല അല്ലാ കിഡ്നിക്ക് തകരാറ് നൽകല്ല അല്ലാ ശ്വാസകോശത്തിന് അന്നദാനത്തിന് തകരാറ് നൽകല്ല അല്ലാ കൈകാലുകൾക്ക് അടച്ചിന് തരിപ്പ് നൽകല്ല അല്ലാ എല്ലാവിധ അസ്വസ്ഥതകളും നീ ഷിഫയാക്കണേ അല്ലാ ഒരുവിധ ക്യാൻസറുകളും നൽകല്ല അല്ലാ ഏത് വൈറസുകളും ബാക്ടീരിയകളും രോഗാണുക്കളും ഒക്കെ ഞങ്ങളുടെ ശരീരത്തിന് കുടുംബത്തിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പതിനീങ്ങളുടെ ക്രാമത്ത് കൊണ്ട് റബ്ബനി എടുത്ത് കളയണേ അല്ലാ നീ ഷിഫയാക്കണേ അല്ലാ ദൂരാരോഗ്യമുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാ ദീർഘായുസ് നൽകണേ അല്ലാ ക്ഷമ സമാധാനം ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ ആക്സിഡന്റ് അപകടങ്ങൾ പെടുത്തല്ല അല്ലാ റബ്ബേ എല്ലാ കടങ്ങളും നീ വീട്ടണേ അല്ലാ തൊഴിലഹിതർക്ക് ഖൈറായ തൊഴിൽ നൽകണേ അല്ലാ കച്ചവടങ്ങളിലെ കൃഷികളിലെ ഫാക്ടറികളിലെ മില്ലുകൾ വീടുകൾ പറമ്പുകൾ തോട്ടങ്ങൾ എല്ലാറ്റും ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ റബ്ബേ ഞങ്ങൾക്ക് സിഹത്ത് ആഫിയത്ത് ഹിമ്മത്ത് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണേ അല്ലാ സിഹത്ത് ആഫിയത്ത് ഇഫത്ത് റാഹത്ത് ഖൈറു ബർക്കത്ത് റഹ്മത്ത് ഞങ്ങൾക്ക് ചൊരിയണേ അല്ലാ സിഹത്തും ആഫിയത്തും ഹിഫത്തും ഹിമ്മത്തും റാഹത്തും ഖൈറും ബർക്കത്തും റഹ്മത്തും ഞങ്ങൾക്ക് ചൊരിയണേ അല്ലാ അങ്ങനെ ജീവിതം ഞങ്ങൾക്ക് എപ്പോഴും ഈ ധന്യജാരുകൊണ്ട് ധന്യരാക്കണേ അല്ലാ റബ്ബേ ഞങ്ങളെ നല്ല മാസത്തില് നല്ല ദിവസത്തില് മരണം ഉറപ്പാകുന്ന സമയത്ത് മരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് നീ ഇൽഹാം നൽകണേ അല്ലാ ഞങ്ങൾക്ക് നീ തോന്നിപ്പിക്കണേ അല്ലാ അതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ മരണത്തിന്റെ മുമ്പ് നിസ്സഹായ തൗബ ചെയ്ത് ഹക്കടവാടുകൾ വീട്ടി നല്ല രൂപത്തിൽ എന്നൊച്ചരി മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ റബ്ബേ ഞങ്ങൾ മരിച്ചു പോയ ഞങ്ങളുടെ ഉപ്പ ഉപ്പ അപ്പമാർ ഞങ്ങളുടെ ഉമ്മ ഉമ്മാമമാർ ഞങ്ങളുടെ ചേട്ടാരുജന്മാര് ബന്ധുമിത്രാദികൾ സഹോദര സഹോദരിമാര് എല്ലാവരുടെയും റബ്ബേ അവരുടെ സ്വർഗമാക്കണേ അല്ലാ ഞങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച ഞങ്ങളുടെ ഉപ്പയുടെ സഹോദരി റബ്ബേ സക്രാത്തുൽ മൗത്തിലാണ് റബ്ബേ ഷിഫയുള്ളതാണെങ്കിൽ നീ ഷിഫയാക്കണേ അല്ലാ ഇല്ലെങ്കിൽ റബ്ബേ നീ കാമിലായി മാനി സലാമത്താക്കണേ അല്ലാ കാമിലായി മാനി സലാമത്താക്കണേ അല്ലാ ലോകശയിൽ വിഷമിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീ എത്തിക്കല്ല റബ്ബേ ലോകശയിൽ വിഷമിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കല്ല റബ്ബേ കുഞ്ഞഹപ്പ് മാസ്റ്റർ റബ്ബേ നിന്റെ ഷിഫയ്ക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നു റബ്ബേ റബ്ബേ നീ ഷിഫയാക്കണേ അല്ലാ ഷിഫയാക്കണേ അല്ലാ റബ്ബേ നിന്റെ രക്ഷയല്ലാതൊരു രക്ഷയില്ല റബ്ബേ നീ ഞങ്ങൾക്ക് ഷിഫ നൽകണേ അല്ലാ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണേ അല്ലാ ബദറുദ്ദുജയുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം മരിച്ചു മദിൻ സ്വലഹത്തു മജ്ലിസിൽ വന്നവരിൽ സ്ഥിരമായി മരണം വരെയും വന്നവർ മരിച്ചവർ ഞങ്ങളെ സ്ഥാപനങ്ങളുടെ ദ്വാകളിൽ വന്നവർ മരണപ്പെട്ട എല്ലാ ഖബറുകളും നീ സ്വർഗമാക്കണേ അല്ലാ വിശാലമാക്കണേ അല്ലാ അവര് ഞങ്ങളും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ റബ്ബേ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ ഈ ശബ്ദം ഓൺലൈനിലൂടെ ശ്രവിച്ച് റബ്ബേ ഇതിനൊപ്പിച്ച് ദ്വാകളിൽ കൂടുന്ന അനേക അനേകായിരങ്ങൾ റബ്ബേ എല്ലാവരും നീ വിജയികൾ പെടുത്തണേ അല്ലാ വിജയികൾ പെടുത്തണേ അല്ലാ ദ്വാനി സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദന മുഹമ്മദിൻ വാലിഹി വസ്വഹ്ബി അജ്മഈൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين.